ജൂതന്മാർ അവരുടെ മതഗ്രന്ഥം പാരായണം ചെയ്യുന്ന അവധി ദിനങ്ങളാണിപ്പോൾ ഈ അവധി ദിനങ്ങളിലൊന്നിനാണ് ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ ആയിരത്തോളം തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കണ്ടവരെയെല്ലാം മുംബൈയിലെ ഹഫീസ് സയ്യിദിൻ്റെ റിമോട്ട് കൺട്രോളിൽ നടന്ന നരനായാട്ട് പോലെ പലരെയും കൊന്നു പലരെയും ബലാത്സംഗം ചെയ്തു വൃദ്ധന്മാരെയും മറ്റും മുറിവേൽപ്പിച്ചുകൊണ്ട് വാഹനങ്ങളിൽ കയറ്റ സ്ട്രച്ചറിൽ കിടത്തിയും പീഡിപ്പിച്ചും കൊണ്ടുപോകുന്നു അതുപോരാഞ്ഞിട്ട് സാഡിസ്റ്റുകളെ പോലെ അതിൻ്റെ ദൃശ്യങ്ങൾ ഇസ്രയേലർക്ക് കാ ഇസ്രയേലികൾക്ക് കാണാൻ പാകത്തിൽ സി സി ടി വികളിലൂടെ കാണിച്ചു കൊടുത്തു ക്രൂരതയുടെ പര്യായം അതിൻ്റെ വാർഷികമാണിന്ന് ഇന്നിപ്പോൾ ഹമാസ് ഒരു തിരിച്ചടിക്കാൻ ശക്തിയുള്ള ശക്തിയായിട്ട് ഇന്നില്ല ഹമാസിന് പകരം മറ്റൊരു എച്ചായ ആയ ഹെസ്ബുള്ള തീവ്രവാദികൾ ഇന്നിപ്പോൾ ഒരു റോക്കറ്റ് പായിച്ചിരിക്കുക ഹൈഫ എന്ന് പറയുന്ന അവരുടെ തുറമുഖ നഗരത്തിലേക്ക് അപ്പോൾ അതിലിപ്പോൾ മുമ്പ് ആരും മരിച്ചിട്ടില്ല ഉള്ളതായിട്ട് റിപ്പോർട്ടില്ല ജെറുസലേം പോസ്റ്റ് അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്ത് ഏഴോളം പേർ മരിച്ചു അവരെ ഇവാക്വേറ്റ് ചെയ്തിട്ട് ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അടുത്തങ്ങ് യുദ്ധം തീരുന്ന ലക്ഷണമല്ല ഇസബല്ല ജെറോം പറയുന്ന യുദ്ധകാല വിദഗ്ധ യുദ്ധകാര്യ വിദഗ്ധ ജെറുസലിൽ ജെറുസലേമിൽ നിന്ന് പറയുന്നത് ഇനിയൊരു രണ്ട് വർഷം കൂടിയെങ്കിൽ ഈ യുദ്ധം എടുക്കും അതായത് മൊത്തം യുദ്ധത്തിൻ്റെ ഒരു ആയുസായിട്ട് അവർ കണക്കാക്കുന്നത് മൂന്ന് വർഷം എന്നാണ് അതായത് അത് പശ്ചിമേഷ്യ അങ്ങനെ തന്നെയാണ് സംഘർഷ സംഘർഷഭൂമിയാണെന്നെന്നും ആയിരം വർഷത്തെ യുദ്ധമെന്ന് പറഞ്ഞാണ് ഈജിപ്റ്റും ആയിട്ടും ഇസ്രായേൽ പണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് ആയിരം അറബ് നാടുകളുമായിട്ടും ആ നാടുകളെല്ലാം കൂടി വളഞ്ഞിട്ട് ഇസ്രായേൽ ഒറ്റയ്ക്കും പോരാട്ടം നടന്നിട്ടുണ്ട് അതിലും ഇസ്രയേലാണ് വിജയിച്ചത് ആ യറുസലേം പള്ളി എന്ന് പറയുന്നവരുടെ പുണ്യ വിശുദ്ധ പള്ളിയാണ് ആ പള്ളി നമ്മൾ എന്തുകൊല കൂടത്തും സംരക്ഷിക്കും അതുപോലെ തന്നെ നമ്മളുടെ രക്തം കൊണ്ട് ഈ മരുഭൂമിയെ സുജലയാക്കി കൃഷിയോഗ്യമാക്കിയ ആളുകളാണ് നമ്മൾ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളില്ല എന്ന ആവേശകരമായ ഒരു പ്രസംഗമാണ് ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെയുള്ള ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ ഇസ്രയേൽ മുന്നേറിയിരിക്കുകയാണ് അത് ഏകപക്ഷീയമായിട്ട് ഉള്ള ആ വിജയം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ രാജ്യം സ്വന്തം അധ്വാനം കൊണ്ടും ബുദ്ധി കൊണ്ടും ജീവിക്കുന്ന ഒരു രാജ്യം അവരുടെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതുകൊണ്ട് അവരെ ഒരു ഭീകര രാഷ്ട്രമെന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ അവരെ എലിമിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇറാനുണ്ട് ഇറാഖുണ്ട് സിറിയയുണ്ട് ലബനനുണ്ട് അങ്ങനെ പല രാഷ്ട്രങ്ങൾ ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഫ്രാൻസും ഇസ്രായേലിന് ഇനി ആയുധം കൊടുക്കരുതെന്നൊരു താക്കീതുമായിട്ട് വന്നിരിക്കുന്നു ഇസ് ഫ്രാൻസിൻ്റെ സഹായം കൂടാതെ ഞങ്ങൾ ജീവിച്ചോളാമെന്നാണ് അതിന് തന്നെ നധന്യാഹു മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഒറ്റപ്പെട്ട ഒരു രാജ്യം ഇത്രയും ചെറിയൊരു രാജ്യം ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ലോകത്ത് ഏറ്റവും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മതവിഭാഗമായ യഹൂദരുടെ ആ രാജ്യം ഒറ്റയ്ക്ക് നിന്ന് വീറോടെ ബുദ്ധിയോടെ ഇൻ്റലിജൻസോടെ അതിൻ്റെ കരുത്തോടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ലോകരാഷ്ട്രങ്ങളുടെ തലസ്ഥാനങ്ങളിലെല്ലാം നടന്ന പ്രകടനങ്ങളെല്ലാം പലസ്തീൻ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ളതായിരുന്നു ഇപ്പോഴാകട്ടെ പെട്ടെന്ന് ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും മുഴങ്ങിത്തുടങ്ങി ഒക്ടോബർ ഏഴായതുകൊണ്ടായിരിക്കാം അതുവരെ ബുദ്ധിജീവികളും കുറേ കപട ബുദ്ധിജീവികളും മാധ്യമങ്ങളും എല്ലാം പിന്തുണഞ്ഞിരിക്കുന്നത് പലസ്തീൻ പലസ്തീൻ ആരാണ് ഇല്ലാതാക്കിയത് പലസ്തീൻ ലിബറേസ് ലിബറൽ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ പാലസ്തീൻ അതോറിറ്റിയെ ഇസ്രായേൽ അംഗീകരിച്ചതാണ് ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കാൻ ഗാസാമനോമ്പ് കൊടുത്തതാണ് പക്ഷേ ഈ അവരെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ഭീകര സംഘടന വന്നു ആ ഭീകര സംഘടനയെ തോൽപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ഭീകര സംഘടന വന്നു അതാണ് ഹമാസ് അങ്ങനെ അവരവർ തമ്മിൽ തന്നെ കൊന്നു ചാകുമ്പോൾ അതാണ് യാസറാഫത്തിൻ്റെ സംഘടനയ്ക്കാണ് അവിടെ ഭരിക്കാൻ ആ ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ ഇസ്രായേൽ സമ്മതിച്ചത് കരാർ വഴി പക്ഷേ അദ്ദേഹം പോരാ ഈ കരാർ ഒപ്പിട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിന്നീട് വന്ന ഭീകരവാദികൾ അത് അദ്ദേഹത്തെ തന്നെ കൊന്നു എന്നാണ് പറയുന്നത് ഭക്ഷണത്തിൽ വിഷം ചേർ വിഷം ചേർത്ത് അവർ തന്നെയല്ല ഇസ്രായേൽ ചെയ്തതല്ല അതിനുശേഷം വന്ന സംഘടനയെയും വീണ്ടും ഇഹമാസ് എന്ന് പറയുന്ന സംഘടന നിർവീര്യമാക്കി അവർക്ക് പോരാട്ട വീര്യം പോരാ എന്ന് പറഞ്ഞിട്ട് അവർ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷവും നേടി അങ്ങനെയാണ് ഇപ്പോൾ ഹമാസിൻ്റെ കയ്യിലായത് പാലസ്തീൻ അങ്ങനെയുള്ളൊരു രാജ്യമാണ് ഐക്യരാഷ്ട്രസഭയാണ് ഇസ്രായേലിന് ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കൊടുത്തത് മരുഭൂമി മരുഭൂമിയുടെ ഒരിതുണ്ട് ആ ഇസ്രായേലിനെയാണ് ഇല്ലാതാക്കുമെന്ന് ഇറാൻ പറയുന്നത് യമൻ തൊട്ട് ഇസ്രായേൽ വരെയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ തൊട്ട് യമൻ തൊട്ടല്ല ഇറാൻ തൊട്ട് യമൻ വരെയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ തൊട്ട് ഇസ്രായേൽ വരെയും ഉള്ള രാജ്യങ്ങൾ മുഴുവൻ ഒന്നിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആഹ്വാനം പക്ഷേ ഇറാനുമായിട്ടൊരു യുദ്ധത്തിനൊന്നും പോകും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു ഒരു യുദ്ധത്തിനും ഇപ്പോൾ ഇസ്രായേൽ പുറപ്പെട്ടിട്ടില്ല ഈ വാർഷിക ദിനത്തിൽ പ്രതികാരത്തിനൊന്നും അവരിപ്പോൾ പോയി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ലബനോണിലാണ് ബേറൂട്ടിലൂടെ വളരെ ദൂരം മുന്നോട്ട് അവരുടെ കരയുദ്ധം അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഉടനൊന്നും അവസാനിക്കുകയില്ല വളരെ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ് പറഞ്ഞതുപോലെ ഒരു രണ്ട് വർഷം കൂടി നീണ്ടു നിൽക്ക നിൽക്കാവുന്ന ഒരു യുദ്ധം തന്നെയാണ് അതുപോലെ ഇറാൻ്റെ എണ്ണ പാടങ്ങളൊക്കെ റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാനുള്ള ഒരു നീക്കം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു അതനുസരിച്ച് അമേരിക്ക ഇടപെടുകയും അവരുടെ ആണ നിലയങ്ങളോ അതുപോലെ അവരുടെ എണ്ണപ്പാടങ്ങളോ നശി ടാങ്കറുകളോ നശിപ്പിച്ചു കഴിഞ്ഞാൽ എണ്ണ ടാങ്കുകളോ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കുകയില്ല എന്ന് അമേരിക്ക ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ഒരു ആക്രമണത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തെങ്കിലും കാര്യങ്ങൾ അത്ര ബന്ധിയല്ല എന്തു ഏത് നിമിഷവും സംഭവിക്കാം ഹമാസും ഇപ്പോൾ പോയിട്ടില്ലെന്നാണ് തെളിയുന്നത് ഹമാസിനെ നിർജ്ജീവമാക്കാൻ എന്തായാലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഹമാസിൻ്റെ റോക്കറ്റുകൾ ഇപ്പോഴും ഇസ്രായേൽ വന്ന് പതിക്കുന്നുണ്ട് ഈ വാർഷിക ദിനത്തിൽ വാർഷിക ദിനമെന്ന് പറഞ്ഞാൽ ഇന്നലേക്ക് ഇന്നിടയായിട്ട് വെളുപ്പാൻ പുലർച്ചെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഈ സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് ഈ ചുറ്റുമുള്ള ചുറ്റുമുള്ള തീവ്രവാദി സംഘടനകളാണ് ഇതിന് വഴിമരുന്ന് ഇട്ടുകൊടുക്കുന്നതും